അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, ഈ വർഷത്തെ റമളാനിലെ 30 നോമ്പിനെയും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയിരിക്കുകയാണ്. കൂട്ടുകാരെ, നമ്മുടെ പ്രയാണം ഇവിടെ അവസാനിക്കുന്നില്ല. നിലവിലെ സാഹചര്യത്തിൽ പെരുന്നാൾ നമസ്കാരം പള്ളികളിൽ നടക്കാത്തതുകൊണ്ട് എല്ലാ കൂട്ടുകാരും നിർബന്ധമായും വീടുകളിൽ നിന്ന് നിസ്കരിക്കുമല്ലോ. ഇനി ആരുമില്ല, നമ്മൾ ഒറ്റക്കാണ് ഉള്ളതെങ്കിൽ പോലും ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ സാധാരണ നിസ്കരിക്കാറുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ പോലെ തന്നെ ചെറിയ പെരുന്നാളിൻ്റെ സുന്നത്ത് നമസ്കാരം 2 റക്അത്ത് ഞാൻ അള്ളാഹുവിന് വേണ്ടി നിർവഹിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ച് നിസ്കരിക്കാനെങ്കിലും ശ്രദ്ധിക്കുമല്ലോ. ഏറ്റവും നല്ലത് പരിപൂർണമായ രീതിയിൽ നിസ്കരിക്കൽ തന്നെയാണ്. ഇൻഷാ അല്ലാഹ്, ഇനി നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. മറ്റൊന്നുമല്ല, ഇത്രയേറെ പ്രതിഫലം ലഭിക്കുന്ന നോമ്പ് ഏതാണെന്നല്ലേ? ശവ്വാൽ മാസത്തിലെ 6 നോമ്പാണത്. വലിയ പവിത്രതയുള്ള നോമ്പാണ് ഈ 6 നോമ്പുകൾ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, ആരെങ്കിലും ഒരാൾ റമളാനിലെ 30 നോമ്പിനെ അനുഷ്ഠിക്കുകയും ശേഷം ശവ്വാലിലെ 6 നോമ്പിനെ നോൽക്കുകയും ചെയ്താൽ അവനിക്ക് വർഷം മുഴുവൻ നോമ്പ് നോറ്റ കൂലിയുണ്ടെന്ന്. സുബ്ഹാനല്ലാഹ്, വെറും 6 നോമ്പ് കൂടി നമ്മൾ നോൽക്കാൻ തയ്യാറായാൽ കിട്ടുന്ന പ്രതിഫലം ഇത്ര വലുതാണോ? ഇൻഷാ അല്ലാഹ്, ഞാനിപ്പോൾ തന്നെ തീരുമാനിക്കുകയാണ്, ഈ വർഷത്തെ 6 നോമ്പ് അഥവാ നമ്മളൊക്കെ ഹുറുമത്താറിൻ്റെ നോമ്പ് എന്ന് പറയുന്ന ആ നോമ്പുണ്ടല്ലോ, അതെ, അതിനെ ഞാൻ നോൽക്കാൻ തീരുമാനിച്ചു എന്ന്. അതെ, മാറ്റങ്ങൾ ഇവിടെ നിന്ന് തുടങ്ങട്ടെ. 6 നോമ്പിലൂടെ റമളാൻ അവസാനിച്ചെന്ന് കരുതി ആരാധനകളും പതുക്കെ അവസാനിപ്പിക്കാമല്ലോ എന്ന ചിന്ത ഒരിക്കലും വന്നുകൂടാ. റമളാനിലൂടെ നമ്മൾ നേടിയെടുത്ത ആ ചെറിയ ആത്മീയ ഊർജം, അത് നമുക്ക് എന്ത് വില കൊടുത്തും നിലനിർത്താനാകണം. യഥാർത്ഥത്തിൽ അതിനെ നിലനിർത്തുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത്. അള്ളാഹു നമ്മളെ റമളാൻ കൊണ്ട് വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇന്ന് റമളാൻ അവസാനിക്കുമ്പോൾ വലിയ സങ്കടമുണ്ടെങ്കിലും ജീവിതത്തിൽ ഇന്നുവരെ ഇൽമുമായി കൂടുതലൊന്നും ബന്ധപ്പെടുവാൻ സാധിക്കാത്ത ഈ പാവപ്പെട്ടവനെ ഈ റമളാൻ ലാൻഡേണിലൂടെ ചെറിയ രീതിയിലെങ്കിലും ഇൽമുമായി ബന്ധപ്പെടുവാൻ സാധിച്ചല്ലോ എന്നോർക്കുമ്പോൾ അതിയായി സന്തോഷം തോന്നുന്നുണ്ട്. അള്ളാഹു നമ്മൾ പറഞ്ഞതും കേട്ടതുമൊക്കെ സ്വാലിഹായ അമലായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ വാക്കിലോ പ്രവൃത്തിയിലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത വല്ലതും വന്നുപോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു തരണമെന്ന് വളരെ വിനയത്തോടെ അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ ദുആകളിൽ സാധുവായ എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ഉസ്താദുമാരെയും സ്നേഹിച്ച സഹായിച്ച മുഴുവൻ കൂട്ടുകാരെയും കൂടി ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ഇൻഷാ അല്ലാഹ്, 25 ലാൻഡേണുകൾ പൂർത്തിയാക്കി ഇന്ന് നമ്മുടെ ക്ലാസ് അവസാനിക്കുകയാണ്. സമയവും സാഹചര്യവും പോലെ നമുക്ക് ഇനിയും കാണാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.